മോനെ വേഗം കൊണ്ട വിശന്നിട്ട് വയ്യ. ഈ കഴിഞ്ഞ വല്യരുന്നാളിൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും പാടി വളരെ ആനന്ദകരമായിട്ട് ഒരു ട്രിപ്പാണ് പോയി. അതും കാറിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിലോട്ട്. വാപ്പ ഉമ്മ മൂന്നാമത്തെ കാരണമല്ലോ, പിന്നെ വണ്ണ അതിൻ്റെ ഉള്ളിൽ ഫുഡ് വാർഡ് വൈസ് ആയിട്ടുള്ള ഞാനുണ്ട്. ഇതിപ്പോ വടകര ഏതോ ഒരു വീടില നമ്മള് ഉച്ചച്ചോറ ചെയ്യാൻ കയറിയതാണ്. സാമ്പാർ വന്നിക്കണ്, വെറുംചോറും വന്നിക്കണ്. പമ്പം വെറൈറ്റികൾ അവിടെ ബാംഗ്ലൂർ എത്തിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ വെറുംചോറും സാമ്പാറും പിന്നെ ഒരു മീൻകറിയും പിന്നെ അതിന്റെ ഇപ്പൊ കൂട്ടാനായിട്ട് വപ്പടും കടലയും എന്തൊക്കെ ഉണ്ട് ആക്കായിട്ട് തിന്ന് ചോറും കറിയൊക്കെ കൂട്ടി കഴിച്ച് ഉച്ചക്കത്തെ ലഞ്ചം കണ്ടാണ് തിന്ന് ബർക്കത്ത് പിന്നെ റാഹത്തൊക്കെ അവിടെ നിന്നാണ് ഇറങ്ങി. ഹലോ, ഞാനിപ്പോ ഉള്ളത് മീർവേലി പറഞ്ഞ സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയില്, കൂത്തുപറമ്പൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മള് കാറിലല്ല ഇങ്ങനെ പോണ്, ഏതോ മാക്കൂട്ടം ഫോറസ്റ്റോ മക്കൂട്ട ഫോറസ്റ്റോ ഏതോ ഒരു ഫോറസ്റ്റും കടന്ന് ഇങ്ങനെ താണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമ്മള് കഴിഞ്ഞ ബാംഗ്ലൂർ യാത്ര നമ്മള് ബസ്സിലാണ് പോയിരുന്നത്. അപ്പൊ നമ്മള് വയ്യൊന്നും അറിഞ്ഞില്ലെന്നു. ഈ പോക്ക് കാറിലായതുകൊണ്ട് തന്നെയുള്ള എല്ലാ വഴികളും എല്ലാ ഫോറസ്റ്റും എല്ലാ കാഴ്ചകളും എല്ലാ മനോഹര രംഗങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ നീങ്ങപ്പെട്ടത്. ഫോറസ്റ്റും കഴിഞ്ഞ് നമ്മള് മൈസൂർ റോട്ടിലാണ് കയറി. എണ്ണ ഇനിയിപ്പോ നമ്മള് എണ്ണ പമ്പിലാണ് കയറ്റാണ്ട് ലിറ്ററിന് 101 രൂപ അളവിൽ നമ്മളവിടെ എണ്ണ അടിച്ചാണ് ഫുള്ളാക്കി. ഏതോ ഒരു യേശുഹള്ളി പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ വാപ്പ വണ്ടിയാണ് സൈഡ് ആക്കി ചായ അടിക്കാൻ വേണ്ടി. വാപ്പക്ക് ഒരു ദിവസം 2 ഗ്ലാസ് ചായ നിർബന്ധ. ഈ നല്ല നാടൻ വജ്ജ തെക്കണ വൈക്ക് തന്നെ കടക്കുന്നുണ്ട്. നമ്മള് ചായ പറഞ്ഞപ്പോ ലൈവ് ആയിട്ട് കറന്നാണ്ട് പാല് കൊണ്ടുവന്ന് ചായ ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഏതായാലും നമ്മള് ചായ പറഞ്ഞേക്കണ് കൂടെ ഒരു കടിക്കാൻ കറുമുറായിട്ട് നല്ല നുറുക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരു 1.5 വർഷം മുന്നേ ഞാൻ ബാംഗ്ലൂരിൽ പോയിക്കാണ്ട് ബാംഗ്ലൂർ തേരാപാര പറഞ്ഞ സീരീസ് ആയിരിക്കും. ഭയങ്കര റെസ്പോണ്ട് കിട്ടിയ സീരീസ് ആയിരുന്നത്. എനിക്ക് എന്റെ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് അതൊക്കെ. അന്ന് എന്റെ ആ വീഡിയോ കണ്ടോലൊക്കെ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് അടിച്ചാളി നമുക്ക് നോക്കാം. ഇനി എത്ര കിലോമീറ്റർ നമുക്ക് പോകണ്ടേ? നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നു? ഇനി എത്ര പോണല്ലേ? അങ്ങനെ നമ്മളെ യേശുഹള്ളിയിൽ നിന്നും പോയിക്കാണ്ട് നമ്മൾ പല ഹള്ളികളും താണ്ടി നമ്മൾ ടോൾ ബൂത്തിന്റെ അവിടെ എത്തി. ഇനി നമ്മൾ നാഷണൽ എക്സ്പ്രസ് ഹൈവേലാണ് കയറാൻ പോണത്. ഇനി മിന്നിച്ചാൻ പോവാണ്. ഫാസ്റ്റാഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഗോലൊക്കെ ഒറ്റയടിക്കാണ്ട് പൊങ്കലും നമ്മളൊരൊറ്റ പോക്കും. പിന്നെ 100, 110 സ്പീഡിന്റെ മോനെ കുതിച്ച് പോയനി. വാപ്പിനെ ഡ്രൈവ് ചെയ്തിന്, വാപ്പക്ക് ഭയങ്കര റങ് ആയിക്കണം. അതിന്റെ അടുക്ക് കാറൊന്നും നിർത്തിക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡാക്കി അടിയിൽ എന്തോ തൂങ്ങിക്കണമൊക്കെ ശരിയാക്കിയതിന്റെ വെച്ചോ. പിന്നെ നമ്മൾ ഓട്ടിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്ത് ബാംഗ്ലൂരിലെത്തി. നമ്മളുള്ളത് ബാംഗ്ലൂർ റീച്ചഡ് ഡിന്നറൊക്കെ ഇറങ്ങിക്കാണല്ലേ. ഏതോ ഒരു ഉത്തരാഹള്ളി പറഞ്ഞ സ്ഥലം. ഇവിടെ ഫുള്ള് ഹള്ളികളാണല്ലോ. ഇവിടെ നമുക്ക് ഇനിയും പോകേണ്ടി. നമ്മൾ കാർണോലോ എടുത്തേക്ക്, കാർണോലോ റൂമിലേക്കാണ് പോവാനുള്ളത്. ബാംഗ്ലൂർ അണ്ണൻ ഡിന്നർ പാസ്സാക്കാൻ വേണ്ടി ഞാനും എന്റെ കാർണലും പൊറോട്ടയിൽ പിടിവലി കൂടുകയും ഒരു പിന്നാണം കുണ്ടം പാത്രത്തിൽ പെപ്പർ ചിക്കനിൽ പുളകിതനാവുകയും ചെയ്തു. പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയത് ഇവിടെ പെപ്പർ അറിഞ്ഞണോന്ന് അറിയില്ല. പെപ്പറിന്റെ യാതൊരു കളിയില്ല. അലഹമ്മദില്ലാ, കിട്ടിയും തിന്ന് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന്റെ അടുക്ക് എന്ത് ചെയ്ത് വേറെ ഏതോ ടേബിളുമൊക്കെ ഓർഡർ ചെയ്ത് അൽഫാമ് നമ്മളെ ടേബിളും കൊണ്ടേ ചെയ്യും. പിന്നെ അത് നിന്നാണ് നമ്മളവിടെ തിന്ന് നീച്ച്. അങ്ങനെ നമ്മൾ ബൊമ്മനഹള്ളിയിൽ താമസിക്കുന്ന എന്റെ കാർണോലോ എടുത്താണ് നമ്മൾ എത്തി. എന്തൊക്കെയാണ് ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ? നമുക്ക് അറിഞ്ഞറിയില്ല. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നേരെ ഉറങ്ങട്ടെ. അല്ല ആവേട്ടാ, എന്ത് കടത്തത്? സെറ്റ് പോലെ ഒരു കടത്തം. രാത്രി പുതപ്പും തരുമില്ല. നമ്മള് രാവിലെ നീച്ചാണ്ട് കാരണം ചായക്ക് കൂട്ടാൻ റസ്കും മിച്ചറും വാങ്ങാനേ ബുള്ളറ്റ് എടുത്ത് ഇറങ്ങണം. അപ്പൊ ഞാനും കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാണ്. ചാറ് ഇത് സ്ഥലം ബൊമ്മനഹള്ളിയിലാണ്. ഏതോ ഒരു ചായപ്പടി കയറ്റേണ്ട 2 ഗ്ലാസ് ചായ വാങ്ങി എന്നാണ് എഴുതിയാലും. നമുക്ക് വിശദമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ച്. ഇന്നിപ്പോ ചായയിൽ ഇങ്ങനെ നിൽക്കട്ടെ. രാവിലെ അവിടെ റൂമില് കാരണം വൈഫ് നല്ല ചപ്പാത്തിയും ദോശയും മുട്ടക്കറിയും ചട്ടിനൊക്കെ ഉണ്ടാക്കിനി. അത് നന്നായിട്ടാണ് അടിച്ച് മിന്നി നല്ല പള്ളപൈപ്പിലുണ്ട്. ഈ ചട്ടിന് ഒരു നല്ല ഒരു ഉസറുള്ള ചട്ടി തന്നെയാണ്. അടിപൊളി സാധനം. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുളിച്ച് മാറ്റേണ്ട ഇറങ്ങി ഹെൽമെറ്റ് ഇട്ടാണ്. നമ്മൾ പോകാൻ പോണത് മൃഗശാലയ്ക്കാണ്. അവിടെ ബണ്ണാർഘട്ട സൂ ഉണ്ട്, ഭയങ്കര ഫേമസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാർണിൽ കൊണ്ടുപോവാണ്. BMTC തെക്കണ് ഇവിടെ ബാംഗ്ലൂരിലെ സർക്കാർ ബസ്. അങ്ങനെ നമ്മൾ ബണ്ണാർഘട്ട സൂവിൽ വണ്ടി പാർക്കും ചെയ്താണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ടിക്കറ്റ് എത്രയെന്ന് അറിയണോ? ഞങ്ങള് 4-5 ആൾക്കാരൊക്കെ 2500 or 2400 ഉണ്ടായി. സംഭവം എന്താന്ന് വെച്ചാല് കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു യാത്ര. അതിന്റെ ഉള്ളിൽ ഇവരെ തന്നെ കൊണ്ടിട്ട കുറെ മൃഗങ്ങളെ നമ്മളിങ്ങനെ കാണുക. കരടിക്കുട്ടുണ്ട്, പുലിക്കുട്ടനുണ്ട്, കടുവുണ്ട്, ആനുണ്ട്, മാനുണ്ട്, എല്ലാം ഉണ്ട്. കുഴപ്പമില്ല, രസം കണ്ടിന് കേട്ടോ. വാപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാട്ടിലൂടെയുള്ള യാത്ര കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കരിമ്പ് ജ്യൂസും കമ്പൊക്കെ അങ്ങനെ നടത്തുന്നു. അങ്ങനെ നമ്മൾ വിജയകരമായി 2400 രൂപ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. താണ്ടേ കിടക്കണ ഓട്ട പക്ഷി ചേലും കോലും കണ്ടില്ലേ? ഇതാരാ ഇവിടെ നടക്കണ? ഇയാളെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ കമന്റ് ചെയ്തോളി. അങ്ങനെ നേരെ ബണ്ണാർഘട്ട സൂയിൽ നിന്നും ഞാനും എന്റെ 3-ാമത്തെ കാറിനും നേരെ വൈ മാറ്റാണ്ട് വേറെ സ്ഥലത്തേക്കാണ് വിട്ട്. ശിവാജി മിലിറ്ററി ഹോട്ടലിൽ ജയനഗറിൽ ബാനശങ്കരിയിലാണ്. എന്റെ ആ മോനെ തിരക്കം നിന്ന് നോക്കിയാണ് ഉള്ള മനുഷ്യന്മാരൊക്കെ തിന്നാൻ കിട്ടാതെ നീച്ച് നിൽക്കണ്ട അവിടെ. ഇവിടെ ഫേമസ് സംഭവം എന്ന് പറഞ്ഞാണ്ട് ഗിയർ 4th കിട്ടാണ്ട് ഒരൊറ്റ സ്പീഡിൽ ഇങ്ങോട്ടാണ് പോകുന്നത്. പോന്നപ്പോ പോലഞ്ചാതി തിരക്കണേ. സപ്ലൈസ് ഒക്കെ മണ്ടി പോയിണ്ട്. അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർ തിന്ന് നീച്ചാനും വേണ്ടി അതിന് തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യപ്പെട്ട ആരോ ആണ്. ഏതായാലും നമുക്ക് സീറ്റ് കിട്ടി. ടേബിൾ ക്ലീൻ ആക്കാൻ ആൾ വന്ന് ക്ലീൻ ആക്കി നമ്മളവിടെ കുത്തുന്നത്. നമ്മളെ ടേബിൾ മേലിൽ വേറെ ഏതൊക്കെ ഒഡീഷ എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പ്ലേറ്റ് നോക്കിയാണ് അവിടെയാണ് അത്ഭുതം കിടക്കുന്നത്. ഇയാളൊക്കെ ഇങ്ങോട്ട് തുന്നി കെട്ടിക്കാണ്ട് ഈളോണ്ട് തുന്നി കെട്ടിയാണുള്ള സംഭവം. ഏതായാലും നമ്മൾ ചിക്കൻ
എൻ്റെ ഈ ഒരു സംഭവം ആണ് പറഞ്ഞ്. നിങ്ങൾക്ക് അറിയോന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയുമോന്ന് നിങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ മട്ടൻ ബിരിയാണി തിന്നാനേ ഇങ്ങോട്ട് വന്നതിനോട് അത് കിട്ടിയില്ല. ഏതായാലും ഒരു തൊണ്ണേ ചിക്കൻ ബിരിയാണി പറഞ്ഞാണ്ട് അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്ത് തള്ളി നീക്കുകയുണ്ടായി. ചോറ് നമ്മൾ പ്ലേറ്റ് കണ്ട് തട്ടി, ഏതായാലും 3 പീസ് ചിക്കൻ ആണ് കിട്ടി. പിന്നെ നമ്മൾ മറ്റേ ചിക്കൻ്റെ കുണ്ടം പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് കൊടുത്ത് ഇതിൻ്റെ ഒരു രസം പോലത്തെ എന്തോ ഒരു ചട്നി ഉണ്ടെങ്കിൽ അതും കൂട്ടി റൈസും കൂട്ടി മിക്സ് ഉണ്ടാക്കി പൊലഞ്ച് അത് ഇരോണ് എൻ്റെ മക്കളെ അണ്ണാക്ക് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കയറണി. ചിക്കനും റൈസും കൂട്ടി മുട്ടിച്ചൊരു പൊടുത്തണ്ട് പിടിച്ചപ്പോൾ എൻ്റെ മോനെ ഫണ്ടാസ്റ്റിക് ലാസ്റ്റിക് എന്നെ പ്ലാസ്റ്റിക് ആയിക്കണം. ഇങ്ങൾക്കൊരു കാര്യമോ, ഞാൻ ഈ തിന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ആർക്കും വേണ്ടിയാ, ഇങ്ങക്കും വേണ്ടേ? എരിഞ്ഞ് കണ്ണു വള്ളം വന്നാണ് ഞാൻ നൊളോൾച്ച യാതനകളും വേദനകളും സഹിച്ചാണ് ഞാൻ മുന്നേറുന്നത്. ബില്ലിന്റെ മോനെ 730 രൂപ. എന്റെ മോനെ അങ്ങനെ ഒടുവില്ല, നമ്മള് മിലിറ്ററി ബിരിയാണി തിന്ന് ശിവാജി. തിന്ന് കഴിഞ്ഞിട്ട് എരിവ് പോണില്ല, നമ്മളൊന്ന് റിലാക്സബിൾ ആവാൻ വേണ്ടി കോർണർ ഹൗസിലാണ് വന്നത്, JP നഗറിലുള്ള. ഇവിടെ ഒരു പടുക്കുറ്റൻ ആയിട്ടുണ്ട് മോനെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ വന്നപ്പോ അതിലൊരു സീരീസിൽ ഞാൻ ഇവിടുത്തെ ഒരു മരണത്തിൽ മുങ്ങിക്കുളിച്ചൊരു ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഡെഡ് ബൈ ചോക്ലേറ്റ്. അതൊന്നാണ്ട് ഓർഡർ ചെയ്ത് 230 രൂപ GST കൂട്ടി 270 രൂപ. ഇവിടെ ചോക്ലേറ്റ് ചൂടാക്കണുണ്ടല്ലേ, മെൽറ്റാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിന്റെ മനമേ ആ രംഗം നോക്കിയാണെങ്കിൽ നല്ല തണുത്ത ഐസ്ക്രീമിന് മേലേക്ക് നല്ല ചൂടുള്ള ഹോട്ട് ചോക്ലേറ്റ് പാരുമ്പോളേ എന്റെ മോനെ, നമ്മളെ കൊല്ലിന്റെ ഉള്ളിൽ കൂടെ നല്ല തണുത്ത നാരങ്ങളും പോണ ഫീലാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? നല്ല ഐസ്ക്രീം ഉണ്ട്, ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, നട്സ് ഉണ്ട്, ചെറി പോലത്തെ എന്തോ ഒരു പഴമുണ്ട്. ഇതൊക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു മിന്നൽ കുഞ്ഞ പോയിട്ടുമാണിത്. എന്റെ മോനെ, അന്ന് തിന്നപ്പോഴും വേറെ ലെവല്, ഇന്ന് തിന്നപ്പോഴും വേറെ ലെവല്, ഒക്കെപ്പാടൊരു ലെവലിക്ക് ലെവൽ ഐറ്റം. കാരണമല്ലോ കണ്ടില്ലേ, തിന്ന് കണ്ട ആകെപ്പാടെ സന്തോഷമായിക്കണ. ഈ ചോക്ലേറ്റിനെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ നമ്മളിങ്ങനെ സ്പൂണിൽ മുക്കിക്കോരി തോണ്ടിയെടുത്താണ് തൊള്ളയ്ക്ക് ഇങ്ങനെ വെച്ച് മുണങ്ങി വിടേണ്ടാണ്. ആ തണുത്ത ഐസ്ക്രീമും ചൂടുള്ള ഹോട്ട് ചോക്ലേറ്റും കൂടി കൂടി ചേരുമ്പോഴേ വേറെ ഏതോ ലോകത്തേക്ക് എത്തണം നമ്മള്. ബാംഗ്ലൂരിൽ പോയാൽ കോർണർ ഹൗസിലെ ഡെഡ് ബൈ ചോക്ലേറ്റ് മറക്കണം. വൈകുന്നേരം ഇപ്പൊ നമ്മള് രണ്ടാമത്തെ കാരനോട് കൂടെ കാറ് തണ്ട് ഇറങ്ങി ചായ കുടിക്കാൻ പോകണെങ്കിൽ പോരിന്റെ ബ്ലോക്ക് ആണല്ലോ മോനെ. ബാംഗ്ലൂർ എന്നിട്ട് നിങ്ങൾ ചായ കളയിലും വാങ്ങി തരുമോ? ഇതെവിടെ അറിയോ? കോർമംഗലയിലാണ്, ചായ് സുട്ടാ ബാറില്. അതിന്റെ അടുത്ത് സ്മോക്കി ഡോക്ക് ഉണ്ട്, അവിടെ ഇപ്പൊ നമ്മള് കേറുന്നില്ല. ഏതായാലും ചായ് സുട്ടാ ബാറിലാണ് കേറി, ചാൻഡലാണ് പറഞ്ഞത്. കാരണം 70 ദിവസങ്ങൾ ചായ അടിക്കാൻ കോർമംഗലയിലുള്ള ഈ ചായ് സുട്ടാ ബാറിൽ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്താ കാട്ടണോ? വേറൊരു സ്റ്റൈലാണ് ചായ ഉണ്ടാക്കുന്നത്, പല ഫ്ലേവറിൽ കൂടെ ചായ ഉണ്ട് മോനെ. നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് പറഞ്ഞത്, ഇവിടെ അതിന്റെ എസൻസ് ചേർത്തണ്ടാണ് ചായ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത്. മണ്ണിന്റെ ഗ്ലാസ്സിലാണ് ഇവിടെ ചായ കൊടുക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചായന്റെ ഗ്ലാസ് നമുക്ക് പെരക്ക് കൊണ്ടുപോകാം. പെരക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അതിൽ മണ്ണ് നിറച്ച് പയറിന്റെ ഒരു കുരു വിത്തയിൽ കുഴിച്ചിട്ടതിന് ശേഷം അത് വളർന്ന് അതിന്റെ കായ് പറിച്ച് കടയിൽ കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കാം. ഏടി ആരോട് പറയണ്ട, ഏതായാലും നമ്മൾ പീസ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? മാർഗരീറ്റ പീസ. നല്ല പശപശപ്പുള്ള നല്ല ചീസ്, ചീസിന്റെ വലിവും കണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. പല്ലുമെന്നാണ്ട് വിട്ട് പോരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവർ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു കഷ്ണം കിട്ടാണ്ട് എടുത്താണ്ട് ഒരു കടയുണ്ട് കടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പീസ. ആണ്ട് നോക്കിയാണ് റബ്ബർ ബാൻഡ് ആയിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ചൂടുണ്ടായി, അടിപൊളി ചീസിന്റെ വലിവും. ഇതിൻ്റെ ആ ചോക്ലേറ്റ് ഫ്ലേവർ ചായയും കൂടി ഉണ്ടാവുമ്പോൾ ആഹാ സബാഷ് ബേട്ടാ. മഴയാണല്ലോ, റഹ്മത്തിന്റെ മലയൊക്കെ ഇറങ്ങി. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ബാംഗ്ലൂരില് നല്ല കിടിലോൽ കിടിലമായിട്ട് മഴ പെയ്തു. നമ്മൾ റൂം കണ്ട് നീങ്ങി കടന്നുറങ്ങി രാവിലെ സുബൈക്ക് ഒരു 4 മണിയായപ്പോൾ നീച്ചാണ്ടേ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് നാട്ടിക്ക് പോകാൻ നിൽക്കണം മക്കളെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കാരനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. മൈസൂരിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടേ ഇവിടാണ് കയറി. സാമ്പാറിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ഒരു ഇഡലി, നല്ല പുക ഇങ്ങനെ പാറുണ്ട്. കാരനോൽ അതാണ് പറഞ്ഞ്, ജ്യേഷ്ഠന് അതാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതാണ് പറഞ്ഞ ഒരു സ്പൂണിലാണ് മുക്കിയാണ് തിന്ന്. നല്ല ടേസ്റ്റുള്ള സാമ്പാർ എന്നാണ് പറഞ്ഞത്. ഞാൻ സാധാ ഒരു നെയ്റോസ്റ്റും വാപ്പ സാധാ ഒരു പ്ലെയിൻ ദോശയും, അതിൻ്റെ അടുക്ക് ഇവിടെ ഇങ്ങനെ നല്ല സാമ്പാറിൽ മുക്കി ഇങ്ങനെ കാരനോൽ ഇഡലി നിന്നപ്പോഴേ നല്ല പുതിയങ്ക്. പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ള എല്ലാ ഐറ്റും നൈസ് സാധനമാണ് മോനെ. ആ ദോശയും ആ ചട്ടിനിയും ആ സാമ്പാറും ഒക്കെ ലെവലിക്ക് ലെവലേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട്. ചായ പ്രത്യേകിച്ച് എടുത്ത് പറയണം, നല്ല മുറ്റ് ചായ അടിപൊളി. ഇനി നമ്മൾ ഗുണ്ടൽപേട്ട് വഴി അങ്ങനെ പോവാണ്. സൂര്യകാന്തിൻ്റെ തോട്ടാണ് കണ്ടപ്പോൾ അവിടെയാണ് ബ്രേക്ക് ഔട്ട്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ, ലുക്ക് അറ്റ് ദാറ്റ്, സൂര്യകാന്തി ഗാന്ധിജി. അത് കഴിഞ്ഞതിന് ശേഷം മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഇങ്ങനെ പോകുമ്പോൾ നല്ല ആനയും ആനന്റെ കുട്ടിനും കണ്ട്. മൊത്തത്തിൽ യാത്ര വളരെ ഗംഭീരമായിരുന്നു, നല്ല നൈസായിട്ടാണ് യാത്ര പോയാണ്ട് വന്നത്. ഈ മുത്തങ്ങ ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ കിട്ടണ വൈബ് ഉണ്ടല്ലോ, വല്ലാത്തൊരു സുഖം തന്നെയാണ്. പടച്ചവന്റെ വിധിയിലുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ കറങ്ങാൻ ഇനിയും വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ ദ ബൈ.